ഇത് മരത്തിൽ തീർത്ത ഒരു ചിപ്പി. ആ ചിപ്പി ഉണ്ടാക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു യമുവിൻ്റെ മുട്ട, അതും ഈ പൂട്ടും കെട്ടും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിലെ ഒരു നാല് അറയുമുണ്ട്. ഇത് മുട്ടത്തോടിൽ തീർത്ത ഒരു കിളിക്കൂടാണ്. ഇത് മുട്ടയ്ക്ക് പൂട്ടും കെട്ടും ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കളിമണ്ണിൽ തീർത്ത രുദ്രാക്ഷമാണ്. യാദൃശികമായിട്ടുണ്ടായ ഒരു ചിന്തയിൽ നിന്നാണ്. ചിത്രം വരയ്ക്കൽ മാത്രമല്ല മറ്റു ചില പണികൾ കൂടി ചെയ്യുന്നുണ്ട്. അത് കുപ്പിക്കകത്ത് കുറച്ച് ശില്പങ്ങളാണത്. ഇത് മോഹൻലാലിൻ്റെ ഒരു ശില്പം കുപ്പിക്കകത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ഒരു ചെടിയും പൂവും ആണ് കുപ്പിക്കകത്ത് ചെയ്തിട്ടുള്ളത്. അത് മൊത്തം അതിൻ്റെ തണ്ടൊടിച്ച് ബാക്കിയല്ലത് മുട്ടത്തോടാണ്. ഇത് കുപ്പിക്കകത്ത് തന്നെ ഒരു പൂവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മുട്ടത്തോടാണ് അതിൻ്റെ ഇതളുകളെല്ലാം. പിന്നെ അതിൻ്റെ ഈ ചെടിയുടെ ഇല എന്ന താമരയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇല മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇതേപോലെ തന്നെ കുപ്പിക്കകത്തൊരു നിലവിളക്കാണ്. മരം കൊണ്ടാണ് ആ നിലവിളക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുപ്പിക്കകത്തൊരു താമര എന്ന് തന്നെ പറയാം. മരം കൊണ്ടാണ് ഇതിൻ്റെ ഇതളുകളെല്ലാം ചെയ്തിട്ടുള്ളത്. അത് ഈ ഇതിൻ്റെ അടി മുറിച്ചിട്ടോ ഒന്നുമല്ല ചെയ്തിട്ടുള്ളത്. ഈ കുപ്പിയുടെ ഈ വായിലൂടെ കടക്കുന്ന കഷ്ണങ്ങൾ കുപ്പിക്കകത്ത് ഇറക്കി ഒട്ടിച്ചിട്ടാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇത് മുട്ടത്തോടിൽ തീർത്ത ഒരു കിളിക്കൂടാണ്. ആ കിളിക്കൂടിനകത്ത് ഒരു ചെറിയ കിളിയുമുണ്ട്. കിളിക്കൂടിൻ്റെ വാതിൽ, അതായത് ഡോറ് തുറക്കാവുന്നതാണ്. മരം കൊണ്ട് അതിൻ്റെ വിജാഗിരിയൊക്കെ ഉണ്ടാക്കി ഓടാമ്പലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ബൾബിനകത്ത് പിടിപ്പിച്ച ഒരു കോഴിമുട്ടയുടെ തോടാണ്. ആ കോഴിമുട്ടയുടെ തോടിൻ്റെ നാല് കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷമാണ് ബൾബിനകത്ത് വച്ച് ഒട്ടിച്ചിരിക്കുന്നത്. നാല് കൃഷ്ണൻ്റെ മുഖങ്ങൾ ഈ മുട്ടത്തോടിൽ വരച്ചു ചേർത്തിട്ടുണ്ട്. ഇത് മുട്ടയ്ക്ക് പൂട്ടും കെട്ടും ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഒരു മുട്ട നടുവെ മുറിച്ച് അതിന് അലൂമിനിയം കൊണ്ട് കെട്ടുകളും പൂട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മരത്തിൽ തീർത്ത ഒരു ശംഖാണ്. ഒരു പ്ലാവിൻ്റെ കഷ്ണമാണിത്. ഇത് പെൻസിലിൻ്റെ, നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നതല്ല, അതിനേക്കാൾ അല്പം കൂടി വണ്ണമുള്ള ഒരു പെൻസിലിൻ്റെ ലെഡാണ്. അതുകൊണ്ടൊരു ചെയിൻ, ഒരു മാല ഉണ്ടാക്കി നോക്കിയതാണ്. അതിൻ്റെ ആ മാലയുടെ പതക്കമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതിൽ ഒരു സൈഡിൽ ഒരു കൃഷ്ണൻ്റെ മുഖവും ഒരു സൈഡിൽ ഓം എന്നും എഴുതിയിട്ടുണ്ട്. ലെൻസ് വെച്ചാലേ അത് കാണാൻ കഴിയുള്ളൂ. ഇത് മരത്തിൽ തീർത്ത ഒരു ചിപ്പി. ആ ചിപ്പി ഉണ്ടാക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു യമുവിൻ്റെ മുട്ട, അതും ഈ പൂട്ടും കെട്ടും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിലെ ഒരു നാല് അറയുമുണ്ട്. അതിലെ മുത്തുകൾ നിറച്ച് വെച്ചിരിക്കുന്നതാണ്. മുകളിലത്തെ ഭാഗത്തിനൊരു ഒരു കണ്ണാടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഒരു രണ്ട് മാസത്തോളം വേണ്ടി വന്നിട്ടുണ്ട് ഇത് ഈ രൂപത്തിൽ ആക്കി തീർക്കാൻ. ഇത് ഹൈദരാബാദിൽ നിന്നൊരാൾ എനിക്ക് കൊണ്ടുതന്നതാണ് ഈ യമുവിൻ്റെ മുട്ട. സാധാരണ മുട്ടയിൽ നിന്നും അല്പം കൂടി കനമുള്ളതാണ് യമുവിൻ്റെ മുട്ട. ആ മുട്ടയുടെ യഥാർത്ഥ രൂപം ഇതാണ്. അത് വെള്ളിയാണ്, വെള്ളി കൊണ്ടാണ് ഇത് കെട്ടിയിട്ടുള്ളത്. ഒരു ഫോട്ടോയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇത് മോഹൻലാൽ സാറിൻ്റെ ശില്പം ചെയ്തു കഴിഞ്ഞപ്പോൾ, കുപ്പിക്കകത്ത് ചെയ്തു കഴിഞ്ഞപ്പോൾ, അത് ഏതാണ്ട് 3 മാസത്തോളം എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ശില്പം കുപ്പിക്കകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തോന്നി അദ്ദേഹത്തിൻ്റെ ഇത് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു ചിത്രം കൂടി ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു മുട്ടത്തോടിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മുഖവും അതൊരു ബൾബിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് ഒരു പൂവിനുള്ളിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് രണ്ടും ചിരട്ടയിൽ തീർത്ത രണ്ട് പേനയാണ്. ഒന്ന് നമുക്ക് റീഫിൽ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്നതാണ്, മറ്റൊന്ന് മഷി ഒഴിച്ച് എഴുതാൻ പറ്റുന്നതും ആണ്. ഇത് കളിമണ്ണിൽ തീർത്ത രുദ്രാക്ഷമാണ്. യാദൃശികമായിട്ടുണ്ടായ ഒരു ചിന്തയിൽ നിന്നാണ്. കളിമണ്ണ് ഉരുട്ടി അത് രുദ്രാക്ഷത്തിൻ്റെ പുറത്ത് കാണുന്ന തരത്തിലുള്ള ഡിസൈനുകൾ കൊത്തിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഏതാണ്ട് ഒരു മാസത്തോളം വേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും ചെയ്തെടുക്കാൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് നാഗസ്വരമാണ്. ഇത് ചിരട്ടയിൽ തീർത്തതാണ്.
1226 ചെറിയ കഷ്ണങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ നാഗസ്വരം. ഇത് വായിക്കാൻ പറ്റുന്നതാണ്. രണ്ട് വേദികളിൽ ഈ നാഗസ്വരം കൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് കീർത്തനം ആലപിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത് 87 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. 3 കഷ്ണങ്ങളാണിത്. ഇത് ചിരട്ടയിൽ തന്നെ തീർത്തിട്ടുള്ള വീണയാണ്. പക്ഷേ ഇത് വായിക്കാനൊന്നും പറ്റില്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഒരു കലാവസ്തു എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 1446 ചെറിയ കഷ്ണങ്ങൾ കൊണ്ടാണ് ഏതാണ്ട് 3 മാസത്തോളം വേണ്ടി വന്നു ഇതിങ്ങനെ ഒരു രൂപകൽപ്പന ചെയ്തെടുക്കാനായിട്ട്.